ഹലോ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. ഹലോ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. ഇതാ രാത്രിയുടെ മുഖാവരണം അഴിച്ചുവെച്ച് പുതുപുത്തൻ സൂര്യൻ ഉദിച്ചുയർന്നിരിക്കുന്നു. മറകളൊന്നുമില്ലാതെ നമ്മയെല്ലാം നോക്കിച്ചിരിച്ച് സഹസ്രകോടി അരുണരശ്മികളാൽ സൂര്യദേവൻ നമുക്കെല്ലാവർക്കും പുതുവർഷ പുലരിയുടെ ആശംസകൾ നേർന്നിരിക്കുന്നു. ഈ പുലരിക്ക് ഇക്കഴിഞ്ഞ 365 ദിവസങ്ങൾക്കും ഇല്ലാതിരുന്ന പ്രസരിപ്പും ഓജസ്സും ഊർജവും തിളക്കവും ഉണ്ട്. കാരണം ഇതേപോലൊരു പുതുവർഷ പുലരി നാം ആരും കഴിഞ്ഞ അരനൂറ്റാണ്ടിലെങ്കിലും കണ്ടിട്ടുണ്ടാവില്ല. വലിയൊരു മഹാമാരിയെ അതിജീവിച്ചു മുന്നേറുന്നതിനിടയിൽ നമുക്ക് പുതിയൊരു വെളിച്ചവുമായി വീണ് കിട്ടിയിരിക്കുകയാണ് ഈ പുതുവർഷം. ഈ നവവത്സരത്തിൽ മുമ്പെങ്ങുമില്ലാത്തതിനേക്കാൾ അനുഭവ സമ്പത്തും ആത്മവിശ്വാസവുമായാണ് നാം എല്ലാം എഴുന്നേറ്റിരിക്കുന്നത്. കാരണം ഇതിനു മുമ്പുള്ള പല പുതുവർഷ പുലരികളിലും നാം എടുത്ത പല പ്രതിജ്ഞകളും പാലിക്കാൻ നമുക്ക് കഴിയാറുണ്ടായിരുന്നില്ല. ഓ, ഇതൊക്കെ എന്നെ കൊണ്ട് കഴിയില്ല എന്നും പറഞ്ഞ് പഴകിയ ശീലത്തിന്റെ ബന്ധനത്തിൽ കഴിയുന്നവരായിരുന്നു നമ്മിൽ പലരും. പക്ഷേ ഈ കഴിഞ്ഞ വർഷം നമ്മെ എന്തൊക്കെയാണ് പഠിപ്പിച്ചത് എന്ന് നോക്കൂ. പ്രതിജ്ഞയൊന്നും എടുക്കാതെ നിത്യവും പുറത്തിറങ്ങുമ്പോൾ ആരും പറയാതെ തന്നെ മാസ്ക് വെക്കാൻ നാം പഠിച്ചു. സാമൂഹിക അകലം പാലിക്കാൻ ശീലമായി. വൃത്തിയും വെടിപ്പുമായി ജീവിക്കാൻ പഠിച്ചു. കാരണം ജീവിതം വേണോ മരണം വേണോ എന്ന ചോദ്യത്തിന്റെ മുന്നിൽ ജീവിതം മാത്രം മതി എന്ന് തീരുമാനമെടുക്കണമെങ്കിൽ നാം നിഷ്ഠയോടെ ചിട്ടവട്ടങ്ങളോടെ ജീവിക്കേണ്ടി വരും. ആത്മാർത്ഥമായി എടുക്കുന്ന തീരുമാനങ്ങൾ ആ നിമിഷം മുതൽ നടപ്പാക്കപ്പെടും. അതിനാൽ ഇന്നലെ രാത്രിയിൽ എടുത്ത തീരുമാനങ്ങളെല്ലാം നടപ്പാക്കാൻ ഈ നിമിഷം മുതൽ നമുക്ക് സാധ്യമാവട്ടെ. മുഖാവരണങ്ങളും സാമൂഹിക അകലങ്ങളും തീർന്ന് മനുഷ്യർക്ക് ജാതി മത വർഗ വർണ്ണ ഭാഷാ സംസ്കാര ഭേദങ്ങൾ ഒന്നുമില്ലാതെ ഒരൊറ്റ മാനവികതയിൽ ജീവിക്കാൻ കഴിയുന്ന സുന്ദര വർഷമാകട്ടെ പുതുവർഷം ഇന്ന് ഹൃദയപൂർവം ആശംസിച്ചുകൊള്ളുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹാപ്പി ന്യൂ ഇയർ. ഇതാര് രാധികക്കുട്ടിക്ക് ഇതെന്ത് പറ്റി എന്നെ ഒന്ന് കാണാൻ തോന്നാൻ. വെക്കേഷന് വരുമ്പോ പിന്നെ അത് പതിവല്ലേ. നീ എന്തായാലും മിടുക്കായിട്ടുണ്ട്. ഇപ്പഴാ ലൈഫിൽ ഒരു റെസ്റ്റ് ഒക്കെ കിട്ടിയത്. വീട്ടിലാകുമ്പോ അത് നടക്കില്ലല്ലോ. ബോറടി മാറ്റാനുള്ള കാറോടിക്കലും നാട് ചുറ്റിലും ഒക്കെ ഇവിടെ നടക്കുവോ? ബോറടി ഇല്ല എന്നുള്ളതാ സത്യം. പിന്നെ നാട് ചുറ്റിലൊക്കെ നടക്കൂട്ടോ. പ്ലസ് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആണെന്നേ ഉള്ളൂ. വീട്ടിൽ പറഞ്ഞിട്ട് പോവാറില്ലേ, അതുപോലെ പറഞ്ഞിട്ട് പോവാ, അത്രേ ഉള്ളൂ. മോൻ വിളിക്കാറില്ലേ? അവനും കുടുംബം അടുത്ത ആഴ്ച എത്തും. അവർക്ക് ഇവിടെ താമസിക്കാൻ പറ്റുമോ? പിന്നെന്താ, രണ്ടാഴ്ച എന്നോടൊപ്പം അവരോട് കാണും. ചുരുക്കി പറഞ്ഞ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നത് അന്വർത്തായത് ഇപ്പഴാ അല്ലേ? അതെടി മത്തങ്ങാതടിച്ചു. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ, ടെലിഫോൺ 0484-288-2088. ഹലോ ബ്ലസ്. ഹലോ അശ്വതി ആണോ? ഹായ്, ഇതാരാണ്? ഇത് ജിബിൻ ആണ്. എനിക്ക് വയ്യ. ജിബിൻ എവിടുന്നാണ്? ഞാനിപ്പോ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ റാൻഡംലി ഒന്ന് കോൾ ചെയ്ത് നോക്കിയതാ കിട്ടുമോന്ന്. ആണോ? പക്ഷെ കണ്ട് കിട്ടിയിട്ടില്ല. ജിബിൻ എന്താ ചെയ്യുന്നേ? എനിക്കൊരു മാർക്കറ്റിംഗ് ഡിജിറ്റൽ ഏജൻസി ആണ്. ആണോ? എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടികള്? ഡിജിറ്റൽ ഏജൻസി ഞങ്ങള് കുറച്ച് ബ്രാൻഡ്സിന്റെ ഡിജിറ്റൽ സ്ട്രാറ്റജീസും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിംഗും എല്ലാം ചെയ്യുന്നതാണ്. കൊച്ചിയിലാണ് കമ്പനി, കാക്കനാട്. അപ്പൊ അങ്ങനെയാണ്. ട്രാവൽ ചെയ്യുമ്പോ ഒക്കെ രാവിലെ കേൾക്കാറുണ്ട്. പക്ഷെ ശരിക്കും വീട് തൃശ്ശൂരാണ്. ആണോ? തൃശ്ശൂർ എവിടെയാ വീട്? തൃശ്ശൂർ മുണ്ടുപാലം, ടൗണിൽ തന്നെ. ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടില് വൈഫുണ്ട്, രണ്ട് കുട്ടികൾ. അടിപൊളി ജീവിതം. ആ, നന്നായി പോന്നു. വിളിച്ചു കിട്ടിയതിന് വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നു ജിബിനെ ഈ ഒരു കാലഘട്ടത്തില് ഡിജിറ്റൽ മീഡിയക്ക് ഒരുപാട്
ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഈ കൊറോണ വന്നതിന് ശേഷം കൂടുതൽ പേരും സോഷ്യൽ മീഡിയ വഴിയാണ് അവരുടെ ആഡ്സും കാര്യങ്ങളൊക്കെ പൊതുജനങ്ങളെ അറിയിക്കുന്നത് അല്ലേ? അതെ അതെ, അതായത് അതെന്താ വെച്ചാൽ ഈ സോഷ്യൽ മീഡിയക്ക് അല്ലെങ്കിൽ ഡിജിറ്റലിന് പണ്ടേ ഒരു ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ പോലും ആൾക്കാർ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ഈ ഒരു കൊറോണ കാലത്ത് അവരുടെ ഫോണിലാണ്. കറക്റ്റ്. അതിപ്പോ ഫോൺ വിൽക്കുന്ന ബ്രാൻഡ്സിനോട് ചോദിച്ചാലും ഏറ്റവും കൂടുതൽ അവർക്ക് സെയിൽ നടന്നത്, അതായത് സാധാരണ ശക്തി സ്മാർട്ട് ഫോണിലേക്ക് മാറാം, സ്മാർട്ട് ഫോൺ ഉള്ളവർ അപ്ഗ്രേഡ് ചെയ്യുക, അങ്ങനെ കുറെ സെയിൽസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആൾക്കാരെല്ലാരും സ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ. അപ്പൊ അവിടെയാണ് ആൾക്കാരെ ക്യാപ്ചർ ചെയ്യുന്നത്, ആൾക്കാർ എവിടെയാണോ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. പണ്ട് ടി വിയിലായിരുന്നു, അല്ലെ പണ്ട് പത്രം വായിക്കുമായിരുന്നു, ഹോർഡിംഗ് ഒക്കെ ഇപ്പം ആൾക്കാർ കണ്ടുകൊണ്ടിരുന്ന യാത്രയും. ഇപ്പൊ യാത്രയും എല്ലാം കുറഞ്ഞപ്പം ഫോണിലിരിക്കുമ്പം നമ്മള് ഐഡിയൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിനെ സംബന്ധിച്ച് അവരെവിടെയാണോ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവിടെ ക്യാപ്ചർ ചെയ്യുന്നത്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റലിൽ ഒരു 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 ബൂം വന്നിട്ടുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാല് ജിബിന്റെ കൊയ്ത്ത് കാലം പറയാം. അങ്ങനല്ല, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ജിബിൻ എവിടെയാ പഠിച്ചതൊക്കെ? എവിടെയാ? ഞാൻ പഠിച്ചത് ശരിക്കും സ്കൂളിംഗ് ചെയ്തത് ഡൽഹിയിലാണ്. ഗ്രാജുവേഷൻ നാട്ടിൽ ചെയ്തു, കോട്ടയത്ത്. എന്നിട്ട് എംബിഎ കഴിഞ്ഞത് ബാംഗ്ലൂരിൽ. ആണോ? അപ്പോ ഹിന്ദിയില് ഹലോ ബ്ലസ് സൂപ്പർ ആന്നുള്ളത് എങ്ങനെയാ പറയാ? ഹലോ ബ്ലസ് ബോസ് അച്ഛാ ഹെ. അത്രേ ഉള്ളൂ അല്ലേ? ഞാൻ വിചാരിച്ചു വലിയ എന്തെങ്കിലും വരുമെന്ന്. അങ്ങനെയും പറയാം അല്ലേ? ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ ജിബിന്റെ എല്ലാരും, ഡാനി ചേട്ടനും രഘു ചേട്ടനും സനൽ ചേട്ടനും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. എന്റെ പ്രത്യേക അന്വേഷണം പറയണം, പറയാം. പണ്ടൊക്കെ പ്രോഗ്രാം കേൾക്കാറുള്ള ആളാണ്. ഓക്കെ, അപ്പൊ ജിബിന്റെ എന്തായാലും ആ ഒരു മേഖല ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹലോ ബ്ലസ്സിനും ടീമിനും എല്ലാവിധ ആശംസകളും നേരുന്നു, നന്നായി വരട്ടെ. താങ്ക് യു സോ മച്ച് ജിബിൻ. താങ്ക് യു. താങ്ക് യു. ബൈ. അല്ല അച്ഛനിത് എങ്ങോട്ടാ പെട്ടിയിൽ എടുത്തിട്ട്? ഞാൻ ബ്ലസ്സിലോട്ട് പോട്ടെ മോളെ. വന്നിട്ട് രണ്ടു ദിവസമല്ലേ ആയുള്ളൂ, ഒരാഴ്ചയെങ്കിലും ഞങ്ങളുടെ കൂടെ നിന്നിട്ട് പോയാ പോരെ. നിങ്ങളൊക്കെ പകല് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ജോലിയും പഠിപ്പും ഒക്കെ ഇട്ട് തിരക്കല്ലേ, അവിടെയാണെങ്കിൽ എനിക്ക് സമപ്രായക്കാരായി കുറേ സുഹൃത്തുക്കളുണ്ടല്ലോ, അതുകൊണ്ട് സമയം പോകുന്നത് അറിയില്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാലോ. മനസ്സിലായി, ഇപ്പൊ ബ്ലസ് മാത്രം മതിയല്ലേ, ഞങ്ങളൊന്നും വേണ്ട. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ, ടെലിഫോൺ 288-2088. ഹലോ ബ്ലസ്. ആശിച്ചല്ലേ? അതെ, ആശയാണ്. ഇത് കൊടുങ്ങല്ലൂരിൽ നിന്നാ വിളിക്കണേ. ആരാണ്? അഷിത. അഷിത. ആഹാ, അഷിത എന്ന് പറയുമ്പോ എനിക്ക് എഴുത്തുകാരി അഷിതാമ്മയെ ഓർമ്മ വരും കേട്ടോ. പിള്ളേര് സ്കൂളിൽ പഠിക്കുമ്പോ എന്നെ ആ പേരും പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അയ്യോ, കളിയാക്കാനൊന്നും ഇല്ല, അത്രയും വലിയൊരു എഴുത്തുകാരിയാണ്, എനിക്ക് വളരെ പ്രിയപ്പെട്ട, ഞാൻ അമ്മയെ പോലെ സ്നേഹിക്കുന്ന ഒരാളാണ്. ഈ അഷിത എന്താ ചെയ്യുന്നേ? ഞാൻ ടീച്ചറാണ്, ഡോൺ ബോസ്കോ ഇരിഞ്ഞാലക്കുഴ സ്കൂളില് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, കുഞ്ഞുമാവ ഉണ്ടല്ലോ കയ്യില്? കുഞ്ഞുമാവയുണ്ട്. എത്രയായി കുഞ്ഞുമാവിക്ക്? കുഞ്ഞാവയ്ക്ക് 10 മാസം തകലു. ആണോ? ഓക്കെ. അഷിത ടീച്ചറിന്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? എന്റെ ഹസ്ബൻഡ് സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ്. ഓക്കെ. ഇവിടെ തൃശ്ശൂരാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ആദ്യത്തെ കുഞ്ഞുമാവിയാണോ? ആദ്യത്തെ കുഞ്ഞുമാവിയാണ്. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? പെൺകുട്ടിയാണ്. പെൺകുട്ടി. പേര്? 4 വർഷം കഴിഞ്ഞുണ്ടായതാണ്. ഓക്കെ. പേരിട്ടോ? പേരിട്ട്. പേരിട്ട് ജോവാന മരിയ. അപ്പൊ കുഞ്ഞുമാവിക്ക് നല്ലൊരു ഉമ്മ എന്റെ വക കൊടുത്തേക്കോ കേട്ടോ. കൊടുത്തേക്കാം. ശരി മോള്, ബൈ. ഓക്കെ ഓക്കെ, ബൈ. പുതുവത്സര ആശംസകൾ പ്രിയപ്പെട്ട ആശേച്ചി, ആയുർ ആരോഗ്യ സൗഖ്യം നേരുന്നു. സലേട്ടനും എന്തൊക്കെ ആഗ്രഹങ്ങളാണോ സ്വപ്നങ്ങളാണോ മനസ്സിലുള്ളത്
അത് ഈ വർഷം പൂവണിയാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. പൂർണ്ണ ആരോഗ്യവാനായിട്ട് സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാം. പിന്നെ പ്രോഗ്രാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, 17 വർഷമായുള്ള നമ്മുടെ ഈ സൗഹൃദ യാത്രയ്ക്ക് ചെറിയൊരു ബ്രേക്ക് കൊറോണ കാരണം സംഭവിച്ചുവെങ്കിലും ഒരനുഗ്രഹം പോലെ ബ്ലസ് എത്തി നമ്മൾ വീണ്ടും ഒന്നിപ്പിച്ചു എന്നതിൽ വലിയ സന്തോഷം. ഇനി ഈ ഒരു സൗഹൃദത്തിന് വിള്ളലൊന്നും ഏൽക്കാതിരിക്കാനായിട്ട് നമുക്ക് സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വായിക്കാം ആദ്യത്തെ കത്ത്. നമുക്കൊപ്പം നമ്മുടെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ നല്ലതായി ഭവിക്കണേ എന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു. ആശിച്ച് കാണാൻ എന്താ ഒരു ഭംഗിയെന്ന്. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാ. അല്ലല്ല, 2021 ആശിച്ച് കാണാൻ എന്തൊരു പ്രത്യേക ചൈതന്യം. ജനലിനടുത്തിരിക്കണോന്ന് അറിയില്ല, ആശിച്ചിട്ട് തലയുടെ അവിടെ ഒരു പ്രകാശം പോലെ, ഒരു കരിസ്മ. ഞാൻ ആദ്യം വിചാരിച്ചു അത് പൊതുവെയുള്ള ഒരു പ്രകാശ പൂർണ്ണിമയാണെന്ന്, പിന്നീട് തിരിച്ചറിഞ്ഞു 2021 ആശിച്ചി പ്രസന്നാത്മകമായിട്ടിരിക്കുന്നു. ഇതാ എന്റെ മാവ് ബാബു വെളപ്പായി എഴുതിയിരിക്കുന്ന ഒരു ചെറിയ കുറിപ്പാണ്. ഗ്രാമീണതയാണല്ലോ നമ്മളെല്ലാവരും കൂട്ടി അടുപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. അപ്പൊ അങ്ങനെയുള്ള സമയത്തെന്ന് പറഞ്ഞാല് ആദ്യം ഓർമ്മയിലേക്ക് ഓടി എത്തുന്നത് മാവായിരിക്കും. ഈ മാവ് നമ്മളെ രണ്ട് സമയത്ത് ഓർമ്മിപ്പിക്കാറുണ്ട്, എന്തായാലും അതവിടെ നിൽക്കട്ടെ. വാരാന്ത്യങ്ങളിൽ വീട്ടിലെത്തുമ്പോൾ മുറ്റത്തെ കുളമ്പ് മാവ് ചില്ലയാട്ടി നിൽക്കും. കിഴക്കേപ്പുറത്തെ കോച്ചേരി മാവിനേക്കാൾ കരുത്ത് ഇവനായിരുന്നു. പൊരയോളം പൊക്കത്തിൽ പൊന്തിയതും മുറ്റത്ത് തണൽ പാകിയതും പെട്ടെന്നായിരുന്നു. ഉണങ്ങാൻ തുടങ്ങിയ തായ്ക്കൊമ്പിൽ മരുന്ന് മിശ്രിതം തേക്കുമ്പോൾ തോളിൽ ചാഞ്ഞ ചില്ലകൾ സങ്കടം തീർത്തു ആ മാവ്. വൃശ്ചികവും ധനുമാസവും ഒക്കെ പിറക്കുമ്പോൾ പൂത്ത ചില്ലകൾ പൊക്കിക്കാട്ടി മാവ് പുളകം കൊണ്ട് കണ്ണിമാങ്ങ തൂങ്ങിത്താണ കുഞ്ഞു ചില്ലകൾ കൂടുതൽ വിനീതരായി കണ്ടു. അതെല്ലാം തന്നെ മാവിന്റെ ഏറ്റവും വലിയ സുഖമാണ്. മകരക്കുളിരിൽ നക്ഷത്രം തൂക്കാൻ മാങ്കൊമ്പിൽ കയറിയപ്പോൾ അത്ഭുതം തോന്നി. ഞാൻ നട്ട തൈമാവിന് എന്നെ താങ്ങാൻ കരുത്തോ? കൊമ്പുകൾ കൊണ്ട് ചുറ്റി മാവെന്നെ ചേർത്ത് നിർത്തി. ഇവനെപ്പോഴാണ് ഇത്രയും വളർന്നത്? പഴുത്ത മാങ്ങകൾ കാട്ടി മാവ് പിന്നെയും മോഹിപ്പിച്ചു. അണ്ണാനും കിളികളും മാഞ്ചിലകളിൽ ഓടിക്കളിച്ചു. പ്രായത്തിന്റെ കുത്തിയിരിപ്പിൽ അപ്പൂപ്പനും അമ്മൂമ്മയും മാങ്ങ എണ്ണി നേരം പോക്കി. അവരെ കൊതിപ്പിച്ച് കുളമ്പു മാവും രസിച്ചു. തലമുറകൾക്കപ്പുറം വെട്ടിയൊതുക്കപ്പെടുമ്പോൾ മാവ് ഓർക്കുമായിരിക്കും നട്ട കൈകളെക്കുറിച്ച്, കരുതലോടെ കാത്ത കവിയെക്കുറിച്ച്. ഇതെഴുതാൻ കാരണം കാലം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ 2021 പ്രയാണം ആരംഭിക്കുകയാണ്. ഈ പ്രയാണ പഥത്തിലും തീർച്ചയായും നമ്മുടെ ദർശപഥം കാണുന്ന കാഴ്ചയോടെ ലോകം വിജനമാകില്ലേ, അത് ജനനിബിഡമാകണേ എന്ന പ്രാർത്ഥനയാണ്. അപ്പോഴും കുളമ്പുമാ മാത്രമല്ല, മുറ്റത്തെ മാവിൻ തുമ്പത്ത് ചാഞ്ചാടിക്കളിക്കുന്ന അണ്ണാറ കണ്ണന്മാർ ധാരാളം ഇനിയും ഉണ്ടാകട്ടെ. കാലം അങ്ങനെ തുടരട്ടെ അതിന്റെ പ്രയാണം. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ 2021 ബാബു വിളപ്പായ. ആശിച്ചി, നമ്മുടെ വീട്ടുമുറ്റത്തെ മാവിന് ചില ഭാഗ്യങ്ങളുണ്ട്. വിഷുക്കാലം വന്നു കഴിഞ്ഞാൽ പടക്കം കെട്ടി തൂക്കാൻ മാവിന്റെ മുളി കയറും. ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ നക്ഷത്രം കെട്ടി തൂക്കാൻ മാവിന്റെ മുളി കയറും. ഓണം വന്നാൽ ഊഞ്ഞാൽ കെട്ടാൻ മാവിനിൽ കയറും. പക്ഷേ ഈ മാവ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിനുള്ളിലല്ല, വീട്ടിന്റെ പുറത്ത് പറമ്പിലാണെങ്കിലും മാവ് നമ്മുടെ ശരീരത്തിനൊരു ഭാഗമാണ്. കാലം എത്ര കഴിഞ്ഞാലും ശരി, മാവിനെ നമ്മൾ വെട്ടി ഒതുക്കി കഴിഞ്ഞാലും ആ മാവ് പിന്നെയും അതിന്റെ മാന്തള് നമുക്കായി സമ്മാനിച്ചുകൊണ്ടേയിരിക്കും എന്നതാണ് എന്റെ മാവ് എന്നുള്ള ബാബു വെളപ്പായയുടെ ഈ ഒരു ആത്മഭാഷണം. മാമ്പഴം എന്നുള്ള കവിതയിലെ ആ മാവ് എവിടെയുള്ളത് എന്നറിയോ? ആ മാവുള്ളത് ഇവിടെ വയലോപ്പള്ളി. അതെ, അവിടെ വീടുണ്ട്. അവിടെ വീടുണ്ട്, മാവുണ്ട്. മാവുണ്ട്. ആ വഴി എപ്പോ പോയാലും 101 ആവർത്തിച്ചെന്നൊക്കെ നമ്മൾ പറയൂലേ, അതേപോലെ 1001 തവണ ഞാൻ കേട്ടിട്ടുണ്ട്. കഷ്ടകാലത്തിന് വയലോപ്പള്ളി അദ്ദേഹത്തിന്റെ ആ വീടിന്റെ ബാക്കില് ഇവിടുത്തെ സൗണ്ട് എഞ്ചിനീയർ താമസിച്ചിരുന്നു. 1001 തവണ എന്നോട് പറയും ഈ മാവ് ഏതാണെന്നറിയോ, ഇതാണ് മാമ്പഴത്തിലെ മാവ്, ഇതിന്റെ പുറകിലാ ഞാൻ താമസിക്കുന്നത്. എന്നിട്ട് അതിന്റെ ഒരു ഗുണവും ഞാൻ അങ്ങേരിൽ കണ്ടില്ല കേട്ടോ. അങ്കണത്തൈമാവിന്മേൽ അറിയോ? പോരട്ടെ, മറന്നുപോയി മറന്നുപോയി. എന്തെങ്കിലും ആട്ടെ, എന്തായാലും ശരി ആശിച്ചി, അത് നല്ലൊരു ഓർമ്മയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുള്ള ഒരു മാവ്, അത് ദാസേട്ടന്റെ വീട്ടിലെ മാവാണ്. പക്ഷെ എന്ത് തന്നെയായാലും ഇത്തരം മാവുകളും പ്ലാവുകളും ഒക്കെ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം തരും. പ്രത്യേകിച്ച് അത് കായികൾ നമുക്ക് സമ്മാനിക്കുമ്പോ. ഇത് പറയാൻ കാരണം ബ്ലസ്സിന്റെ ഒരു സൈഡിൽ മൊത്തവും കൃഷിയാണല്ലോ. ചക്ക, മാങ്ങ, ചേന, മത്തൻ, ചേമ്പ്, കപ്പ, കോവയ്ക്ക, പപ്പായ എന്ന് വേണ്ട എല്ലാം ഉണ്ട്. പിന്നെ മറുഭാഗത്ത് ഫ്രൂട്ട്സ് വേറെ. ഇതിന്റെ എല്ലാം കാര്യങ്ങള് നോക്കി നടത്തി ആൾക്കാരെ കൊണ്ട് ജോലിയൊക്കെ ചെയ്യിപ്പിച്ച് ഭംഗിയായിട്ട് കൊണ്ട് നടക്കുന്നത് മുൻ അത്ലറ്റ് മേരി MT എന്ന മേരി ചേച്ചിയാണ്.
വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ചേച്ചിക്ക് കൃഷി കാര്യങ്ങളിൽ നല്ല അറിവുമാണ് കേട്ടോ, കൂടാതെ ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ചക്ക ആദ്യമായിട്ട് പാകമായപ്പോ അതുകൊണ്ട് ചക്കപ്പുഴുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ ചക്കയോടുള്ള എന്റെ ഒരു ഇഷ്ടം കണ്ടിട്ട് മേരി ചേച്ചി എനിക്ക് ചക്കയൊക്കെ ആൾക്കാരെ കൊണ്ട് പറപ്പിച്ച് തരികയുണ്ടായി. അപ്പൊ ഞാൻ അതൊക്കെ വീട്ടിൽ കൊണ്ടുപോയി പാകം ചെയ്ത് കഴിക്കുമ്പോ അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ, ഒന്ന് വേറെ തന്നെയാണ്. സോ മേരി ചേച്ചി, താങ്ക് യു സോ മച്ച്. ബാബു വളപ്പായ ഒരു തിരിച്ചുപോക്ക് ഓർമ്മയിലൂടെ സമ്മാനിച്ചതിന് ഒരുപാട് നന്ദി. പുതിയ റെസിഡന്റ് അല്ലേ, നന്നായി വരച്ചിട്ടുണ്ട്. പെയിന്റിംഗ് അറിയോ? ഇഷ്ടായിരുന്നു, പക്ഷെ പഠിക്കാൻ ചാൻസ് ഒന്നും കിട്ടിയിരുന്നില്ല. ബ്ലസ്സിൽ വന്നപ്പോഴാ പഴയതൊക്കെ പൊടി തട്ടി എടുക്കാൻ കഴിഞ്ഞത്. ഞാനും എന്റെ പഴയ ഇഷ്ടങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നത് ഇവിടെ വെച്ചാട്ടോ. കാരംസ് കളിയാവും. ആള് കൊള്ളാലോ, കൃഷി എന്റെ ഒരു പാഷൻ ആയിരുന്നു. ബ്ലസ്സിൽ വന്നപ്പോ അത് ചെയ്യാനുള്ള അവസരവും ഇടവും കിട്ടി. കഴിക്കുന്ന പൈനാപ്പിളും മത്തങ്ങയും പപ്പായും ഒക്കെ ഞങ്ങൾ കുറച്ചു പേരുടെ അധ്വാനത്തിന്റെയും ഇഷ്ടത്തിന്റെയും ഒക്കെ ഫലമാണ്. അറിയാം, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആണോ, എന്നാ ഒരു ബഹുമാനമൊക്കെ ഇരുന്നോട്ടെ. ഓ, ചിത്രം വരെ നടക്കട്ടെ, കാണാട്ടോ. ഓക്കെ, കാണാം. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്, ആലുവ, ടെലിഫോൺ 0484-288-2088. പ്രിയപ്പെട്ട ആശയെ, സനലെ, ഞാൻ ഷൈല ടീച്ചർ പാലശ്ശേരി. നീണ്ട 9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇങ്ങനെ ഒരു കത്ത് എഴുതാൻ അവസരം നൽകിയ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗിന് ആശംസകൾ നേരുന്നു ആശയ സനൽ. പിന്നെ എന്തൊക്കെയുണ്ട് ഈ കൊറോണ കാലത്തെ വിശേഷങ്ങൾ? എനിക്ക് കൊറോണ കാലത്ത് ഒരുപാട് പുതിയ വിശേഷങ്ങൾ പറയാനുണ്ട്, പക്ഷേ എല്ലാം എഴുതിയാൽ വായിക്കുവാൻ കൂടുതൽ സമയം എടുക്കുമെന്നുള്ളത് കൊണ്ട് ഒരു കാര്യം മാത്രം ഇപ്പോൾ പറയാം, മറ്റുള്ളവ അടുത്ത കത്തുകളിൽ അറിയിക്കാം. 9 മാസമായി വീട്ടിലിരുപ്പ് തന്നെയാണല്ലോ. 2020 ജനുവരി മുതൽ ഞാൻ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഹാംഗിങ് പ്ലാന്റ്സ്. ചെടിച്ചട്ടികളിൽ ഇത് നട്ടുവളർത്തി വലുതാക്കി തൂക്കിയിടാനുള്ള വള്ളി സഹിതം ആവശ്യക്കാർക്ക് കുറഞ്ഞ വിലയിൽ ഞാൻ കൊടുക്കുന്നു. എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് വലിയ ഇഷ്ടമായി. കൊറോണ കാലമായിട്ട് പോലും വീടിന്റെ മുന്നിൽ ധാരാളം ചെടികൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് എന്റെ സ്നേഹിതർ പറയും, എന്ത് ഭംഗിയുള്ള, ആരോഗ്യമുള്ള, മനോഹരമായ ചെടികൾ എന്ന്. ഇതിലൂടെ ഞാനും എന്റേതായിട്ടുള്ള ഒരു സന്തോഷം കണ്ടെത്തുന്നുണ്ട്. വീടിന് മുന്നിൽ തൂങ്ങി ഇവ കിടക്കുമ്പോൾ ഏതൊരു വീടും ആകർഷകമാകും, മനോഹരമാകും. ആശയ്ക്കും സനലിനും ഡാനിക്കും രഘുവിനും ഹാംഗിങ് പ്ലാന്റ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അത് ഭംഗിയാക്കി നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചു തരും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ഒരു സ്നേഹ സമ്മാനമായി. ഇനി അടുത്ത വിശേഷങ്ങളുമായി അടുത്ത കത്തിൽ കാണാം എന്നറിയിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ശൈല ടീച്ചർ കത്ത് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ആശിച്ചി, എന്തോ സത്യനന്ദിക്കാടിന്റെ സസ്നേഹം എന്ന സിനിമയിൽ കൃഷി ഓഫീസറായിട്ട് വരുന്ന സിദ്ധിക്ക് ഒരു പ്രത്യേക കഴിവാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ പറമ്പിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും ആ മണ്ണൊക്കെ വായിൽ രുചിച്ചു നോക്കിയിട്ടൊക്കെ അങ്ങ് സത്യം പറഞ്ഞോളേം, ഇതിൽ അമ്മള ഗുണമുണ്ട്, ഇതിൽ ഇവിടെ നട്ടാ ശരിയാവില്ല. അവരൊക്കെ കണ്ണു തള്ളി ഇങ്ങനെ നിൽക്കും. എല്ലാരും കണ്ണുതള്ളി നിൽക്കുമ്പോ ഇത് മണ്ണിന്റെ ഗുണമാണ്. ശരിക്കും പറഞ്ഞാല് ഒരു വീടിന്റെ ഐശ്വര്യം, ആരോഗ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ചെടികൾ തന്നെയാണ്. വീടിന്റെ പ്രൗഢിയോ വലിപ്പമോ ഒക്കെ തന്നെ എനിക്ക് തോന്നുന്നു അതിനേക്കാളൊക്കെ ശ്രദ്ധ തോന്നുന്നത് ആ വീട്ടിൽ പരിപാലിക്കപ്പെടുന്ന ചെടികളാണ്. പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ വീടിന്റെ മുറ്റത്ത് കോഴിയോ പശുവോ താറാവോ പട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവയിലായിരിക്കാം ആദ്യം ശ്രദ്ധ ചെന്നുവിടുക. രാവിലെ വീട് ഉണരുന്ന സമയത്ത് വീട്ടുകാരൊക്കെ എഴുന്നേറ്റില്ലെങ്കിലും ശരി, രാവിലെ തന്നെ ഉണരുന്നു പശുക്കളായി കഴിഞ്ഞാലും മറ്റെല്ലാ ജീവികളും. അതെ, അവരൊക്കെ തന്നെ ആ ഒരു പറമ്പിനെ സജീവമായ ഒരു വലിയ ക്യാമ്പസ് പോലെ തകർക്കുമ്പോഴായിരിക്കാം ഉള്ളിൽ നിന്ന് ഓരോരുത്തർ എണീറ്റ് തുടങ്ങുക. ശരിക്കും ആ വീട്ടിൽ ചെല്ലും പറയാൻ പറ്റും ആ വീടിന്റെ ഐശ്വര്യം എത്രത്തോളം ഉണ്ടെന്ന്. അതേപോലെ തന്നെയാണ് വീട്ടിലെ പല രീതിയിലുള്ള ചെടികൾ. മിക്കവാറും പല വീടുകളിൽ പോകുമ്പോഴും ബെഡ്റൂമിലാണെങ്കിലും ബാത്റൂമിലാണെങ്കിലും ഫ്രണ്ട് മുറിയിലാണെങ്കിലും വരാന്തയിലാണെങ്കിലും ബാൽക്കണിയിലാണെങ്കിലും ഒക്കെ തന്നെ പല രീതിയിലുള്ള ചെടികൾ, പല വർണ്ണങ്ങളിലുള്ള ഹരിതാഭ തീർക്കുക, പച്ചപ്പ് തീർക്കുക. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വരി എനിക്ക് ഇഷ്ടമായത് ടീച്ചറെ, ആരോഗ്യമുള്ള ചെടികളെന്ന്. അത് നല്ല പ്രയോഗമാണ് ശരിക്കും. എന്തായാലും ടീച്ചറെ ടീച്ചറെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഏതായാലും മോഴിക്കുളം വഴി പോകുമ്പോൾ, അന്നമനട് വഴി പോകുമ്പോൾ തീർച്ചയായും പാലിശ്ശേരിയിൽ ഇറങ്ങുന്നതായിരിക്കും. ടീച്ചറെ പെട്ടു. ഓരോ വർഷം കഴിയുമ്പോഴും പ്രായം കൂടുന്നുള്ളൊരു ആശങ്ക എനിക്ക് തീരെയില്ല. ഞാൻ പുറകോട്ടാ പോണേ. പുറകോട്ടാ പോണേ? കഴിഞ്ഞ വർഷത്തെക്കാളും ഒരു വയസ്സ് എനിക്ക് കുറഞ്ഞു. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ തമാശയൊക്കെ പറയുന്നേ. അങ്ങനെ ആയിരിക്കണം സൺലേട്ട, പൊക്കോട്ടെ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വയസ്സന്മാരെ കളി കളിക്കും. ആശേച്ചി, എന്തോ കാലം ഇനിയും ഇരുളും, വർഷം വരും, വിഷു വരും, തിരുവോണം വരും എന്ന കക്കാട് ആർദ്രമീ ധനുമാസ രാവകളിൽ എന്ന കവിതയിലൊക്കെ പറഞ്ഞ പോലെ 2021 ജനുവരി 1 വരുമ്പോഴും പറയാനത് ഇത്രയുള്ളൂ. ദീർഘായുസിന്റെ നവവത്സര ആശംസകൾ നേരുന്നു. പ്രിയരേ, കത്തെഴുതാൻ മറക്കണ്ട. അതുപോലെ തന്നെ
വിളിക്കാനും. വീണ്ടും രണ്ടാം തീയതി കാണൂല, മൂന്നാം തീയതി കാണില്ല, നാലാം തീയതി കാണാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോട് വിട പറയുന്നു നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾ സനൽ പോറ്റിയും ഡാനി ജെയിംസും രഘുരാജും. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആശേച്ചി. ബൈ ബൈ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹെലോ ബ്ലസ് ഡോട്ട് യു ബൈ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ, എ മീഡിയ വേവ്സ് പ്രൊഡക്ഷൻ. ഹെലോ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്.